السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، سيرة النبي نبي صلى الله عليه وسلم زينب بنت جحش رضي الله عنها تمير الله بباهو أذن كارنة غلوم بمرشنة غلوم أذن الله مربدي غلوم آنا مدينة كلاس غلوم نام أنسلاك غلوم إي سمحو ماي بنت بطت أودري بيكي بطت رولا رند آيات غلوم سورة الأحزاب إلى أنبتي مونا أنبتي نال وجنة هجابين آيات إن إي آيات അറിയപ്പെടും. ഇതിന്റെ അവതരണ പശ്ചാത്തലം ഈ വിവാഹവും വിവാഹത്തിന്റെ വലിമയുമായി ബന്ധപ്പെട്ട ദിവസത്തിലുണ്ടായ ചില കാര്യങ്ങളുമാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ട് ആയത്തുകൾ, അതായത് ആയത്തുൽ ഹിജാബ് അവതരിക്കാനുള്ള കാരണം, ഒന്നിലേറെ കാരണങ്ങളുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അവ ഓരോന്നായി സൂചിപ്പിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജാബുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹ് ഉദ്ധരിച്ചിട്ടുള്ള 4483 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാഫഖ്തുല്ലാഹ ഫീ തലാസിൻ ഔ വാഫഖനി റബ്ബി ഫീ തലാസ്, മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ഞാൻ യോജിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ റബ്ബ് മൂന്ന് കാര്യങ്ങളിൽ എന്നോട് യോജിച്ചിരിക്കുന്നു. അതിൽ രണ്ടാമതായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, യാ റസൂലുള്ളാഹ് യദ്ഖുലു അലൈക്കൽ ബർറു വൽ ഫാജിർ വലൗ അമർത ഉമ്മഹാത്തിൽ മുഅ്മിനീന ബിൽ ഹിജാബ് ഫഅൻസലല്ലാഹു ആയത്തുൽ ഹിജാബ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങളുടെ അടുക്കൽ പുണ്യവാളന്മാരായ ആളുകളും ഫാജിറുകളായ ആളുകളും പ്രവേശിക്കുന്നു. താങ്കൾ സത്യവിശ്വാസികളുടെ ഉമ്മമാരോട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഹിജാബ് അണിയാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ഹിജാബിന്റെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത്. അള്ളാഹു അതുമായി ബന്ധപ്പെട്ട നിയമം അവതരിപ്പിച്ചു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഹിജാബിന്റെ ആയത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ രാത്രിയിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി മനാസിയയിലേക്ക് പോകാറുണ്ടായിരുന്നു. മനാസിയ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. അതായത് വഹുവ സഈദുൻ അഫ്യഹു, വിശാലമായ ഭൂമിയുടെ ഉപരിതലത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഫകാന ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ജിബ് നിസാ ഇഹ്ജിബ് നിസാ വലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ. നബി സല്ലല്ലാഹി വസല്ലമയോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, താങ്കളുടെ ഭാര്യമാരെ നിങ്ങൾ മറയ്ക്കുക. പക്ഷേ നബി സല്ലല്ലാഹി വസല്ലമ അങ്ങനെ ചെയ്തില്ല. ഒരു ദിവസം സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ഒരു രാത്രി ഇശാ സമയത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി. വകാനത്തിൻ റഅതൻ തവീലതൻ, സൗദ റളിയല്ലാഹു അൻഹ നീണ്ട ഒരു സ്ത്രീയായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ സൗദ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, അലാ അത് അറഫ്നാകിയാ സൗദ, സൗദേ നിങ്ങളെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അറിയുക. ഇങ്ങനെ പറയാൻ കാരണം, ഹിർസൻ അലാ അൻ യൻസില ഹിജാബ്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാനുള്ള താല്പര്യം കാരണത്താലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അൻസലല്ലാഹു ആയത്തുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചു. ഇമാം ബുഖാരി 146 നമ്പറായും ഇമാം മുസ്ലിം 2170 നമ്പറായും അവരുടെ സ്വഹീഹുകളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടതാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഒരു സംഭവം, ഇമാം ബുഖാരി അദബുൽ മുഫ്രദിലും അതുപോലെ തന്നെ ഇമാം നസായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അദബുൽ മുഫ്രദിൽ 483 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സഹീഹുൽ അദബുൽ മുഫ്രദിൽ ഈ കാര്യം എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, മഹദി പറയുന്നു, കുന്തു ആകുലു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസൻ ഫമറ ഉമറു ഫദഅഹു ഫഅകല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ ഹൈസ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുവഴി കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം ഈ ഹൈസിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. ഫഅസാബത്ത് യദുഹു ഇസ്മഈ, അപ്പോൾ എന്റെ കൈവിരൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, അദ്ദേഹത്തിന്റെ കൈവിരൽ എന്റെ കൈവിരലിൽ തട്ടി. ഫഖാല ഹസ് ലൗ ഉതാഉ ഫീകുന്ന മാ റഅത് കുന്ന ഐനുൻ ഫനസല ഹിജാബ്. കൈ തട്ടിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹസ് എന്ന വാക്ക് ഉപയോഗിച്ചു, അതായത് അശ്രദ്ധ കാരണം നമ്മൾ സംഭവിച്ചു പോകുന്ന വെറുപ്പായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്. നമ്മൾ മലയാളത്തിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ അനുസരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരു ദൃഷ്ടിയും കാണുമായിരുന്നില്ല എന്ന് തുടർന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. ഫനസല ഹിജാബു, അപ്പോൾ ഹിജാബ് അവതരിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് സംഭവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഭാര്യമാർ, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു
അൻഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹിജാബ് ഇറങ്ങാനുള്ള ആഗ്രഹവും അങ്ങനെ ഹിജാബ് ഇറങ്ങുന്നത്. നാലാമത്തെ സംഭവമാണ് നമ്മൾ പറഞ്ഞു വന്ന സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു അല്ല, മറ്റു ചില സഹാബികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ 1428 നമ്പറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സഹാബികളെ വിളിച്ചു വരുത്തുകയും സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലീമ നൽകുകയും ആ വലീമ കഴിച്ച കാര്യങ്ങളുമൊക്കെ നേരത്തെ ഒരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വജരസ തവായിഫു മിൻഹും യതഹദ്ദസൂന ഫീ ബൈത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സഹാബികളിൽ ചില ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ വസൗജതുഹു മുവല്ലിയതുൻ വജ്ഹഹ ഇലൽ ഹായിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്നുണ്ട്. നബിയുടെ ഭാര്യയാകട്ടെ തന്റെ മുഖം മതിലിലേക്ക് ചുമരിലേക്ക് തിരിച്ചും ഇരിക്കുന്നുണ്ട്. അതായത് ആണുകൾ പുരുഷന്മാർ കാണാത്ത നിലയിൽ ഇവരുടെ ഈ ഇരുത്തം, സംസാരിച്ചുകൊണ്ടുള്ള ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസകരമായി. ഫതഖൂലു അലാ റസൂലില്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വരികയും തന്റെ ഭാര്യമാരോട് സലാം പറയുകയും പ്രവാചകൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇക്കാര്യം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ കണ്ടപ്പോൾ തങ്ങളുടെ ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസകരമാണ് എന്നവർ മനസ്സിലാക്കുകയും ഫബ്തദറുൽ ബാബ വഖറജു ഫഖറജു കുല്ലുഹു, അവർ പെട്ടെന്ന് വാതിലിലേക്ക് വാതിലടുക്കേക്ക് പോവുകയും അവരെല്ലാവരും പുറത്തു പോവുകയും ചെയ്തു എന്ന് മുസ്ലിമിന്റെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 4791 നമ്പറിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് തന്നെ കാണാം, ആളുകൾ ഭക്ഷണം കഴിച്ചു, പിന്നെ ചില ആളുകൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക അന്നഹു യതഹയ്യഉ ലിൽ ഖിയാമി ഫലം യഖൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നത് പോലെ ആയി, പക്ഷേ ഇത് കണ്ടിട്ടും അവർ എഴുന്നേറ്റില്ല. ഫലം മാറാ ദാലിക ഖാമ ഫലം മാ ഖാമ, അവർ എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റപ്പോൾ ഖാമമൻ ഖാമ വഖായദ സലാസത്തു നഫർ, അപ്പോൾ എഴുന്നേറ്റ് പോകുന്ന പലരും എഴുന്നേറ്റ് പോയി, പക്ഷേ മൂന്നാളുകൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 4793 നമ്പർ ഹദീസിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കാണാം, മൂന്ന് ആളുകൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മുകളിലെ ഹദീസിൽ നിന്ന് വേറെയും സഹാബികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയി എന്നും പിന്നെ ബാക്കിയായത് മൂന്നാളുകളാണ് എന്നും ആണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് പോവുകയും ആയിഷ റളിയല്ലാഹു അൻഹയോട് അസ്സലാമു അലൈക്കും അഹ്ല ബൈത്തിൻ വറഹ്മത്തുള്ള എന്ന് സലാം പറയുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സലാം മടക്കി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, കൈഫ വജദ്ത അഹ്ലക ബാറകല്ലാഹു ലക, താങ്കൾ താങ്കളുടെ കുടുംബത്തെ എങ്ങനെ കണ്ടിരിക്കുന്നു, അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അതായത് പുതുതായി വിവാഹം കഴിച്ച സൈനബ് റളിയല്ലാഹു അൻഹയെ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന സുഖ വിവരാന്വേഷണമാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉണ്ടാകുന്നത്. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരുടെ റൂമുകളിൽ ഓരോന്നോരോന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. തഖറാ എന്നതിന് തഖബ്ബഅ എന്നാണ് വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത്. ഓരോരുടെ ആളുകളുടെ റൂമുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ച് ചെന്നു. അവരോടൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ സലാം പറയുന്നു. അവർ തിരിച്ചും ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞതുപോലെ പറയുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി. അപ്പോഴതാ നബിയുടെ വീട്ടിൽ ആ മൂന്നംഗ സംഘം വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ലജ്ജയുള്ളവനായിരുന്നു. ഫഖറജ മുൻതലിഖൻ നഹ്വ ഹുജ്റത്തി ആയിഷ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനാണോ നബിയെ അറിയിച്ചത്, അതല്ല നബിയോട് മറ്റാരെങ്കിലും അറിയിച്ചു കൊടുത്തോ അറിയിക്കപ്പെട്ടതാണോ എന്നെനിക്കറിയില്ല. എന്ത് കാര്യം? അന്നൽ ഖൗമ ഖറജു ഫറജ, അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ പോയിട്ടുണ്ട് എന്ന വിവരം നബിയോട് അറിയിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. ഹത്താ ഇദാ വളഅ റിജ്ലഹു ഫീ ഉസ്ഖുഫത്തിൽ ബാബി ദാഖിലതൻ വ ഉഖ്റാ ഖാരിജതൻ അർഹസ് സിത്ര ബൈനീ വ ബൈന, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് കയറുകയും വാതിലിന്റെ പടിയിൽ ഉള്ളിലേക്ക് ഒരു കാല് വെക്കുകയും മറ്റൊരു കാൽ റൂമിന്റെ പുറത്തുമായിരിക്കെ, അതായത് വാതിലിൽ റൂമിലേക്ക് കടക്കുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നബിക്കും ഇടയിൽ കർട്ടൻ താഴ്ത്തി. വ ഉൻസിലത്ത് ആയത്തുൽ ഹിജാബ്, അപ്പോൾ ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇവിടെ കർട്ടൻ താഴ്ത്തി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബികളുടെ വീടുകളിലൊന്നും വാതിലുണ്ടായിരുന്നില്ല, അതിന് പകരം മറയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാം. വേറെയും ഹദീസുകളിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ നടപടിക്രമങ്ങളും സാമ്പത്തികമായ അവസ്ഥയും ആയിരിക്കാം അതിന് കാരണം. ഇവിടെ നാല്
ഹദീസുകൾ വിശദീകരിക്കുകയുണ്ടായി. നാലും സ്വഹീഹായ ഹദീസുകളാണ്. മുകളിലെ മൂന്നിൽ നിന്ന് മൂന്ന് സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വിവാഹവും അവരെ കാണുന്നതുമായി ബന്ധപ്പെട്ടതും അതുപോലെ വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാൽ അവർ ഭക്ഷണം കഴിച്ച് പോകാതെ വീണ്ടും സംസാരിച്ചത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ പ്രയാസങ്ങളും ഒക്കെയാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ സംഭവവും ഹിജാബിന്റെ ആയത്ത് അവതരിക്കാനുള്ള കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നുവല്ലോ. ആ ബഹുഭാര്യത്വം കൊണ്ട് ഭാര്യമാർക്കാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹങ്ങളിൽ സന്തോഷിക്കുന്നവരും നന്മക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിച്ചവരും അതിൽ പകയോ വിദ്വേഷമോ ശത്രുതയോ കണ്ടുകൂടായ്മയോ അതുപോലെ തന്നെ മാനസികമായ വെറുപ്പുകളോ ഒരുമിച്ചുകൂടായ്മയോ ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സാധാരണഗതിയിൽ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ബഹുഭാര്യത്വം നടത്തുന്ന കുടുംബങ്ങളിൽ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വം എന്ന് പറയുന്ന കാര്യം സ്വീകരിച്ചതിന്റെ പേരിൽ ഭർത്താവിനെ പകവീട്ടി ഞെരുക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരും സഹകളത്രകളുമെല്ലാം ഈ കാര്യങ്ങൾ വളരെ ഗൌരവത്തോടുകൂടിയും ശാന്തപൂർണമായ സമാധാനം എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയും മനസ്സിൽ നന്നായി മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഒന്നുകൂടി പറയാം, ഹദീസിൽ വന്ന വാചകം ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, കൈഫ വജദ്ത അഹ്ലക ബാറകല്ലാഹു ലക, താങ്കൾ താങ്കളുടെ ഭാര്യയെ എങ്ങനെ കണ്ടു, താങ്കൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു. നോക്കൂ, വളരെ സന്തോഷത്തോടുകൂടിയുള്ള സുഖ വിവരാന്വേഷണമാണ്. ഇപ്പൊ എന്തുണ്ടായി, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പ്രയാസമായില്ലേ എന്നൊന്നുമുള്ള തരത്തിലുള്ള സംസാരങ്ങളല്ല. അതോടൊപ്പം ബാറകല്ലാഹു ലക, അല്ലാഹു താങ്കൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഈ മധുവിധു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഭാര്യമാരുടെയും വീടുകളിൽ പോകുന്നു, അവരോടൊക്കെ സലാം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞതുപോലെ യഖൂലു ലഹുന്ന കമാ യഖൂലു ലി ആയിഷ വയഖുൽന ലഹു കമാ ഖാലത് ആയിഷ, തിരിച്ച് അവർ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണോ നബിയോട് ചോദിച്ചതും പറഞ്ഞതും അതേപോലെ എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേപോലെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോക്കൂ, എത്ര സന്തോഷകരമായ ഒരവസ്ഥയാണ്. എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ ന്യായമായ കാരണങ്ങളാൽ ഒരാൾ രണ്ടാം വിവാഹമോ മൂന്നാം വിവാഹമോ നടത്തിയാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന കൊല്ലാപ്പുകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ എവിടെയും അത്താണിയില്ലാത്ത ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന അവസ്ഥയും വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നവരും ഒന്ന് തന്നെ മതിയായിരുന്നു എന്ന് കൊതിച്ചു പോകുന്നവരും അങ്ങനെ പ്രയാസങ്ങൾ കൊണ്ട് നാല് ഭാഗങ്ങളിൽ നിന്നും ഞെരുക്കപ്പെടുന്നവരും അതിനു പുറമെ ഈ ആദ്യ ഭാര്യയിലോ രണ്ടാം ഭാര്യയിലോ അല്ലെങ്കിൽ ആദ്യ വിവാഹങ്ങളിലുള്ള മക്കൾ അടക്കം കൂടിച്ചേർന്ന് അവരെ ഞെരുക്കുന്നവരുമൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കേസുകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി മനസ്സിലാക്കാൻ സാധിച്ചു. ഭാര്യ മരിച്ചു പോകുന്നു, മക്കളുണ്ട്, അവർ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, പ്രത്യേകിച്ച് മുതിർന്ന മക്കളുള്ള അവരുടെ തന്നെ ഉമ്മ മരിച്ചു പോയപ്പോൾ അവരുടെ സ്വന്തം ബാപ്പ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ ഭക്ഷണവും കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ശാരീരികമായ ആവശ്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പിതാവിനെ തടയുകയും വെറുക്കുകയും വിവാഹം കഴിച്ചതിന്റെ പേരിൽ പിതാവുമായി വളരെ അകന്നു താമസിക്കുകയും എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഒരു അന്യന് നൽകുന്ന സഹായ സഹകരണങ്ങൾ പോലും സ്വന്തം ബാപ്പാക്ക് നൽകാത്ത മക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ എത്രയോ അനുഭവങ്ങൾ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ സൽബുദ്ധി നൽകട്ടെ. എന്തിനാണ് ഈ മക്കളും ബന്ധുക്കളും ഭാര്യ മരിച്ചുപോയ ഈ പിതാവിനോട് ഭർത്താവിനോട് ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നത് എന്ന് അത്തരം ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നല്ല എല്ലാ ആളുകൾക്കും സമാധാനവും ആശ്വാസവും നല്ല കുടുംബജീവിതവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ നാല് കാര്യങ്ങളാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാനുള്ള കാരണങ്ങളായി നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇവ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമാണോ? അല്ല, മറിച്ച് അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിന്റെ തസ്ഹീഹിൽ ശൈഖ് നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അതിന്റെ 405-ാമത്തെ പേജിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം. ഹാദൽ ഹദീസ് ലാ യുആരിദു ഹദീസ സൈനബ് അൽ മദ്കൂർ ഫിൽ ബാബി ഖബല ലിംകാനിൽ ജംഇ ബൈനഹുമ ബിഅന്ന ആയത്തൽ ഹിജാബി നസലത് ബിമുനാസബ ഹാദ വദാ ഫകതീറു മിൽ ആയത്തി ലഹ അക്തറു മിൻ സബബിൻ വാഹിദ് ഫിൻ നുസൂലി മാ ഹുവ മഅലൂം വബിഹാദ ജമഅൽ ഹാഫിദ് ബൈനൽ ഹദീസൈൻ ഫിൽ ഫതഹ്. ഇവിടെ പറയപ്പെട്ട കാരണങ്ങളും നേരത്തെ പറയപ്പെട്ട കാരണങ്ങളും, അതായത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഹിജാബിന്റെ ആയത്തിറങ്ങാനുണ്ടായ കാരണവും മുമ്പ് പറയപ്പെട്ട കാരണങ്ങളും തമ്മിൽ പരസ്പരം എതിരാകുന്നില്ല. കാരണം അവ തമ്മിൽ നമുക്ക് ജംഇ ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. ആയത്തിൽ ഹിജാബ് അവതരിച്ചത് ഈ കാരണം കൊണ്ടും ആ കാരണങ്ങൾ കൊണ്ടുമാണ്. കാരണം പല
ആയത്തുകൾക്കും ഒന്നിലേറെ അവതരണ പശ്ചാത്തലങ്ങളുണ്ട് എന്നത് അറിയപ്പെട്ട കാര്യമാണല്ലോ. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ രണ്ട് ഹദീസുകളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹദീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് ഫതഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫതഹുൽ ബാരി 8-ാം വാള്യം 531-ാമത്തെ പേജ്. ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ വാചകം വായിക്കാം. വയുംകിനുൽ ജംഉ ബൈന ഹാദിഹി റിവായത്തി ബി അന്ന ദാലിക വഖഅ ഖബ്ല ഖിസ്സത്തി സൈനബ് ഫലിഖുർബിഹി മിൻഹ ഉത്ലിഖത് നുസൂൽ الحجاب بهذا السبب ولا مانع من تعدد الاسباب. ഇത്തരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ നമുക്ക് സൈനബ് റളിയല്ലാഹു അൻഹയുടെ സംഭവവുമായി സംയോജിപ്പിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹ സന്ദർഭത്തിലുണ്ടായ ഈ കാരണത്തോടാണ് ഹിജാബിന്റെ കാരണം പറയപ്പെടാറുള്ളത്. കാരണം ഏറ്റവും അവസാനമായി ഉണ്ടായ കാര്യം സൈനബ് റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ് എന്നതുകൊണ്ട്. ഒരു ആയത്തിന്റെ അവതരണത്തിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാവുക എന്നത് അസംഭവ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ ഉണ്ടാകുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.